ഹലോ ഫ്രണ്ട്സ് തെലാ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നിങ്ങളുടെ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ തേർഡ് ലെക്ചറാണിത് നമുക്ക് ഇന്നിവിടെ പഠിക്കാനായിട്ട് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഈ നമ്പേഴ്സ് നമ്പേഴ്സും എന്ത് ചെയ്യും ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ ഈ അഡിക്ഷൻ സബ്സ്ട്രാക്ഷൻ പോലുള്ള ഓപ്പറേഷൻസ് നമ്മൾ നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് ചെയ്യാറുണ്ട് ഇതുപോലെ നമുക്ക് കുറച്ച് ഓപ്പറേഷൻസ് സെറ്റുകളുടെ തമ്മിലും എന്ത് ചെയ്യാം നമുക്ക് കുറച്ച് ഓപ്പറേഷൻസ് നടത്താൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള ഓപ്പറേഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം നോക്കാം യൂണിയൻ ഓഫ് സെറ്റ്സ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷനാണ് യൂണിയൻ എന്ന് പറയുന്ന സിമ്പിള് നമ്മൾ അഡിഷൻ എന്ന് പറയുന്നതിന് നമ്മൾ പ്ലസ് സിമ്പിള് യൂസ് ചെയ്യല്ലേ അല്ലേ അതേപോലെ യൂണിയൻ ഉള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് അതാണ്ട് ഈ സിമ്പിൾ യു പോലെ ഇരിക്കുന്ന ഒരു സിമ്പിൾ ഓക്കെ നമുക്ക് നോക്കാം എന്താ യൂണിയൻ എന്താണെന്ന് നോക്കാം ഞാൻ ഒരു എൻ്റെ കയ്യിലൊരു സെറ്റുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സെറ്റ് വൺ ത്രീ എന്ന് പറയുന്നൊരു സെറ്റുണ്ട് അതുപോലെ എൻ്റെ കയ്യിൽ ബി എന്ന് പറയുന്ന വേറൊരു സെറ്റിരിപ്പുണ്ട് ത്രീ ഫോർ ഫൈവ് ഇനി ഞാൻ ഈ സെറ്റുകളെ തമ്മിൽ എന്ത് ചെയ്യാൻ പോവാം ഓപ്പറേറ്റ് ചെയ്യാൻ പോവാം ഞാൻ യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ആദ്യം അപ്ലൈ ചെയ്യാൻ പോവാ ഞാൻ പറയാം എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എയിലുള്ള എലമെൻസ് എല്ലാം ഉണ്ട് വൺ ടു ത്രീ ഇനി ആരുമുണ്ട് ബിയിലുള്ള എല്ലാ എലമെൻസും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അഡിഷൻ പോലൊരു പ്രോസസ്സാണ് യൂണിയൻ എന്ന് പറയുന്നത് ഓക്കെ എയിലുള്ള എല്ലാ എലമെൻസും ഉണ്ട് അതിൻ്റെ കൂടെ ആരുണ്ട് ബിയിലുള്ള എല്ലാ എലമെൻസും ഉണ്ട് സോ ബിയിലുള്ള എലമെൻറ്റ്സ് ആരൊക്കെയാണ് ത്രീ ഫോർ ഫൈവ് ത്രീ നമ്മൾ ആൾറെഡി എഴുതിയല്ലേ സെറ്റിൽ നമ്മൾ റെപ്പിറ്റേഷൻ യൂസ് ചെയ്യത്തില്ലേ അതുകൊണ്ട് ത്രീ ഇനി വേണ്ട ഫോർ ഫൈവ് സോ എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റ് നമുക്ക് കിട്ടി ആരൊക്കെയുണ്ട് എയിലുള്ള എല്ലാ എലമെൻസും ഉണ്ട് ബിയിലുള്ള എല്ലാ എലമെൻസും ഉണ്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ റോസ്റ്റർ ഫോം എന്ന് എഴുതി വെക്കാം സോറി സെറ്റ് ബിൽഡർ എന്ന് എഴുതി വെക്കാം ഈ സെറ്റിൻ്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതി അങ്ങനെ വരും എറ്റ്സ് സച്ച് ദാറ്റ് എന്താ കണ്ടീഷൻ എറ്റ്സ് എവിടെ ഉള്ള ആളായിരുന്നു ആ എറ്റ്സ് എലമെൻറ്റ് ഓഫ് എ ആയിരുന്നു അല്ലേ എയിലുള്ള എലമെൻറ്റ് ആകാം അല്ലെങ്കിൽ എവിടെ ഉള്ള എലമെൻ്റ് ആയിരിക്കും ബിയിലുള്ള എലമെൻറ്റ് ആയിരിക്കും അല്ലേ സോ എറ്റ്സ് എലമെൻറ്റ് ഓഫ് എ ഓർ എറ്റ്സ് എലമെൻ്റ് ഓഫ് ബി ഒന്നുകിൽ എയിലുള്ള എലമെൻ്റ് അല്ലെങ്കിൽ ബിയിലുള്ള എലമെൻ്റ് സോ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും എന്തോന്ന് ഈ സെറ്റ് എന്ന് പറയുന്നത് ഓക്കെ നമുക്കപ്പോൾ അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം കിട്ടി ഇനി നോക്കിയാൽ ഈ എ യൂണിയൻ ബി എ ചില നിങ്ങളെ മോസ്റ്റ് കോമൺ കോമണായിട്ടുള്ള നൊട്ടേഷനായി ഈ യൂണിയൻ എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് പക്ഷേ ഇതല്ലാതെ കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്കൊക്കെ പല സിമ്പിളുകൾ ഈ ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട് സോ നിങ്ങൾ ആലോചിച്ച് വച്ചിരിക്കുക സെറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് രണ്ട് സെറ്റുകൾ തമ്മിൽ യൂണിയൻ എടുക്കുക എന്ന് പറയുമ്പം നമ്മൾ ഇങ്ങനെ നൊട്ടേറ്റ് ചെയ്യാറുണ്ട് പ്ലസ് സിമ്പിൾ യൂസ് ചെയ്ത് നമ്മൾ നൊട്ടേറ്റ് ചെയ്യാറുണ്ട് അതുപോലെ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ആയിരിക്കും പറയുന്നത് എ ഓർ ബി എന്നായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയും ർ എ ഓർ ബി സോ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക എന്താണ് ഉദ്ദേശിക്കുന്നത് അത് യൂണിയനെയാണ് ഉദ്ദേശിക്കുന്നത് സോ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് മാത്രമേ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളൂ അല്ലാതെ നിങ്ങളുടെ കോഡ് എക്സാമിനൊന്നും ഇത്തരത്തിൽ നൊട്ടേഷൻസ് ഒന്നും യൂസ് ചെയ്യാറില്ല ഓക്കെ യൂണിയനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മറ്റൊരു സിമ്പിളും കൂടെ ഉണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുക വേണ്ടേ എ വൺ എന്ന് പറയുന്നൊരു സെറ്റ് ഉണ്ടായിരുന്നു എൻ്റെ എ ടു എന്ന് പറയുന്നത് വേറൊരു സെറ്റ് ഉണ്ടായിരുന്നു എ ത്രീ എന്ന് പറയുന്ന വേറൊരു സെറ്റുണ്ടായിരുന്നു ഞാൻ ഈ സെറ്റുകളെല്ലാം എന്ത് ചെയ്യാൻ പോവുക കൂട്ടാൻ പോവുക അല്ലെങ്കിൽ ഈ സെറ്റുകളുടെ ഇടയിലെല്ലാം ഞാൻ എന്ത് ചെയ്യാൻ പോവുക യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യാൻ പോവുക സോ എ വൺ യൂണിയൻ എ ടു എനിക്ക് പുതിയൊരു സെറ്റ് കിട്ടും ഞാൻ ആ സെറ്റിന് എന്ത് ചെയ്യും എ ത്രീ ആയിട്ട് യൂണിയൻ എടുക്കും അപ്പോൾ എനിക്ക് വേറൊരു സെറ്റ് കിട്ടും ഇനി ആ സെറ്റിന് ഞാൻ എന്ത് ചെയ്യും എ ഫോറുമായിട്ട് യൂണിയൻ എടുക്കും സോ ഇങ്ങനെ എനിക്ക് നമ്പർ ഓഫ് സെറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക ഒരു എൻ നമ്പർ ഓഫ് സെറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക ഓക്കെ ഞാൻ ഇങ്ങനെ നീട്ടി പിടിച്ച് വരുന്നതിന് ഞാൻ എന്ത് ചെയ്യും ഒരു ഈസി മെത്തേഡ് യൂസ് ചെയ്യും ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈസി മെത്തേഡ് യൂസ് ചെയ്യും നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ എന്താ യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ അല്ലേ ഞാനത് മനസ്സിലാക്കാൻ യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഇടും ഇനി നമ്മൾ ആരെ ആഡ് ചെയ്യുന്നത് എന്താണ്ട് എ വണ്ണിന് എ ടൂന് എ ത്രീന് എ ഫോർ എന്ന് പറയുന്ന സെറ്റുകളെ അല്ലയോ സോ ഞാൻ എ എന്ന് പറയുന്ന ഒരു സെറ്റിനെയാണ് ആഡ് ചെയ്യുന്നത് ജനറലി ഈ വൺ ടു ത്രീക്കൊക്കെ പറഞ്ഞ ഞാൻ എന്ത് പറഞ്ഞു ഒരു ഐ എന്ന് വിളിച്ചു ഇനി ഞാൻ പറഞ്ഞു കൊടുക്കണം അല്ലേ ഐ ആരാണെന്ന് ഐ ഇസ് ഈക്വൽ ടു എവിടം തൊട്ട് വണ്ണ് മുതൽ എവിടം വരെ ഉണ്ട് എൻ് വരെ വണ്ണ് മുതൽ എൻ്റെ വരെ സോ ചിലപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ അതാണ്ട് ഇങ്ങനെയും കാണും ക്വസ്റ്റ്യൻസ് ഈ സിമ്പിൾ യൂസ് ചെയ്തും സെറ്റിനെ തരും സോ ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കുക അതെന്താണ് അതിൻ്റെ എക്സ്പാൻഷനാണ് അതാണ്ട് ഈ കിടക്കുന്നത് മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് യൂണിയൻ എന്ന് പറയുന്ന ആ ഓപ്പറേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം സോ നമുക്ക് യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒബേ ചെയ്യുന്ന കുറച്ച് ലോസ് ഉണ്ട് നമുക്ക് ചെക്ക് ചെയ്യാതൊക്കെയാണ് നിങ്ങളിത് കേട്ടിട്ടുള്ള നേരത്തെ കേട്ടിട്ടുള്ള ലോസാണ് ആദ്യം നമ്മൾ പറയും കമ്മ്യൂട്ടേറ്റീവ് ലോ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എ യൂണിയൻ ബി ഞാൻ എയുടെ കൂടെ ആരെ കൂട്ടുക ബി എ കൂട്ടുക അതും ബി യൂണിയൻ എ അതായത് ബിയുടെ കൂടെ ആരെ കൂട്ടുക എ കൂട്ടുക ഇത് രണ്ട് സെയിം ആയിരിക്കത്തില്ലേ കാരണം എ യൂണിയൻ ബി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സെറ്റിലുള്ളത് എയിലും ബിയിലും ഉള്ള എല്ലാ എലമെൻസും കാണും ബി യൂണിയൻ എ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ ആയിരിക്കും ബിയിലും എയിലും ഉള്ള എല്ലാ എലമെന്റ്സും കാണും സോ എ യൂണിയൻ ബി ഇസ് ഇക്വൽ ടു ബി യൂണിയൻ എ എന്ന് നോക്കി പറയാം അപ്പോൾ ഇതിനർത്ഥം എന്താ ഇത് അഡിഷൻ സോറി അഡിഷൻ അല്ല യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താണ് കമ്മ്യൂട്ടേറ്റീവാണ് ഇനി കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്തത് പറയാം നിങ്ങൾ സബ്സ്ട്രാക്ഷൻ നോക്കുക റിയൽ നമ്പേഴ്സിന്റെ സബ്സ്ട്രാക്ഷൻ തന്നെ നോക്കുക വൺ മൈനസ് ടൂവും ടു മൈനസ് വണ്ണും സെയിം ആണോ അല്ലല്ലേ സോ സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്തല്ല കമ്മ്യൂട്ടേറ്റീവ് അല്ല ഓക്കെ സോ നോക്കാം നമുക്ക് അടുത്തൊരു പ്രോപ്പർട്ടി നോക്കാം അപ്പോൾ ഇത് കമ്മ്യൂട്ടേറ്റീവാണെന്ന് മനസ്സിലായി യൂണിയൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് മനസ്സിലായി ഇനി നോക്കിയേ എ യൂണിയൻ ബി എൻ്റെ ഇരുന്ന സെറ്റ് ഞാനിനി എന്ത് ചെയ്യാൻ പോവാ ഇതിൻ്റെ കൂടെ മൂന്നാമത് ഒരു സെറ്റിനെയും കൂടെ ആഡ് ചെയ്യാൻ പോവാ യൂണിയൻ സി ഈസ് ഈക്വൽ ടു എനിക്കിങ്ങനെ പറയാം ഞാൻ ആദ്യമേ ബി എയും സി എയും തമ്മിൽ കൂട്ടി അതിനെ ആരുടെ കൂടെ ആഡ് ചെയ്തു അല്ലെങ്കിൽ അതിനെ ആരുടെ കൂടെ യൂണിയൻ എടുത്തു എ എന്ന് പറയുന്ന സെറ്റിൻ്റെ കൂടെ ഇത് രണ്ട് സെയിം ആയിരിക്കും അല്ലേ അതായത് എയും ബിയും കൂടെ ആദ്യം യൂണിയൻ എടുക്കുക എന്നിട്ട് സിയുമായിട്ട് യൂണിയൻ എടുക്കുക അങ്ങനെ ചെയ്യുന്നതും ബിയും സിയും തമ്മിൽ യൂണിയൻ എടുക്കുക അതിനെന്ത് ചെയ്യുക എയുമായിട്ട് യൂണിയൻ എടുക്കുക അങ്ങനെ ചെയ്താലും നമുക്ക് ഉത്തരം എന്തായിരിക്കും സെയിം ഉത്തരം തന്നെ കിട്ടും സോ നമുക്ക് ഇങ്ങനെയുള്ള ലോയെ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ ഇത് ഒബേ ചെയ്യുന്ന ലോയ്ക്ക് നമ്മൾ പറയും അസോസിയേറ്റീവ് ലോ അസോസിയേറ്റീവ് ലോ സോ യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ അസോസിയേറ്റീവ് ലോയും ഒബേ ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് നോക്കാം ഒരു ഞാൻ എ എന്ന് പറയുന്ന ഒരു സെറ്റിനെ നൾ സെറ്റുമായിട്ട് യൂണിയൻ എടുക്കുക അപ്പോൾ എനിക്ക് എന്ത് കിട്ടും എ എന്ന് പറയുന്ന സെറ്റിനെ നൾ സെറ്റുമായിട്ട് ഞാൻ യൂണിയൻ എടുക്കുക ആ സെറ്റിനകത്ത് ആര് കാണും എയിലുള്ള എല്ലാ എലമെൻസും കാണും ഇനി നൾ സെറ്റിനകത്തുള്ള എലമെൻറ്റും കാണും നൾ നൾസെറ്റിനകത്ത് എലമെൻറ്റ് വല്ലതും ഉണ്ടോ ഇല്ല ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെ നൾ സെറ്റ് എന്ന് വിളിച്ച് സോ നമുക്ക് എന്ത് ചെയ്യും ആ കിട്ടുന്ന സെറ്റ് ആര് തന്നെ ആയിരിക്കും എ തന്നെ ആയിരിക്കും അല്ലേ സോ നൾ സെറ്റുമായിട്ട് എ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആര് കിട്ടും എന്ന് പറയുന്ന അതേ സെറ്റ് തന്നെ കിട്ടും ഓക്കെ അങ്ങനെ നോക്കിയേ ഞാൻ എ എന്ന് പറയുന്ന സെറ്റിനെ എ യുമായിട്ട് തന്നെ യൂണിയൻ എടുക്കുക എനിക്ക് എനിക്കാരും കിട്ടും എ എന്ന് പറയുന്ന സെറ്റ് സോ ഫോർ എക്സാമ്പിൾ എന്ത് പറയുക വൺ ടു ത്രീ ആണെന്ന് വിചാരിക്കുക എന്ന് പറയുന്ന സെറ്റ് ഞാൻ എ എന്ന് പറയുന്ന സെറ്റുമായിട്ട് തന്നെ എന്ത് ചെയ്യുക യൂണിയൻ എടുക്കുക അപ്പം എലമെൻസ് ആരൊക്കെയുണ്ട് ഇതിലുള്ള എല്ലാ എലമെൻസും വേണം ഇതിലുള്ള എല്ലാ എലമെൻസും വേണം അല്ലേ സോ എ യൂണിയൻ എ എന്ന് പറഞ്ഞാൽ സെറ്റ് എന്തായിരിക്കും വൺ ടു ത്രീ ഇനി റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമുണ്ടോ ഇല്ല ശരിക്കും ഇത് ഏ സെറ്റ് തന്നെ എ എന്ന് പറയുന്ന സെറ്റ് തന്നെ അല്ലേ സോ എ യൂണിയൻ എടുക്കുക ആരുമായി എയുമായി തന്നെ അപ്പോൾ നമുക്ക് ആരെ കിട്ടും എ എന്ന് പറയുന്ന അതേ സെറ്റ് തന്നെ കിട്ടും അങ്ങനെ ഞാൻ പറയുക ഞാൻ എ എന്ന് പറയുന്ന സെറ്റിനെ യൂണിവേഴ്സൽ സെറ്റുമായിട്ട് യൂണിയൻ എടുക്കുക എ എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാ എലമെൻസും കാണും യൂണിവേഴ്സൽ സെറ്റിലുള്ള എല്ലാ എലമെൻസും കാണും അല്ലേ ശരിക്കും യൂണിവേഴ്സൽ സെറ്റിലുള്ള എല്ലാ എലമെൻസും എന്ന് പറയുമ്പോൾ തന്നെ അത് എയിലുള്ള എലമെൻസും ആയില്ലേ കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്ന യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ എന്തായിരുന്നു ഞാൻ ഏത് എലമെൻറ്റ്സ് കൺസിഡർ ചെയ്താലും അല്ലെങ്കിൽ ഞാൻ ഏത് സെറ്റ് കൺസിഡർ ചെയ്താലും അതെല്ലാം എവിടെ കാണും യൂണിവേഴ്സൽ സെറ്റിൽ കാണും അല്ലേ അപ്പം ആൾറെഡി എയിലുള്ള എലമെൻറ്റ്സ് യുയിലുള്ള എലമെൻസും എന്ന് പറയുമ്പോൾ യുയിൽ തന്നെ ആൾറെഡി എല്ലാ ഉണ്ട് സോ നമുക്ക് കിട്ടുന്ന സെറ്റ് എന്തായിരിക്കും യൂണിവേഴ്സൽ സെറ്റ് തന്നെ ആയിരിക്കത്തില്ലേ അല്ലേ ഓക്കെ അപ്പം ഈ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഈ പ്രോപ്പർട്ടീസൊക്കെ നമ്മളെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ സഹായിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് പുറത്ത് വെച്ചിരിക്കുക അങ്ങനെ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം നമുക്ക് സെറ്റ്സിൻ്റെ വെൻ ഡയഗ്രാം അല്ലെങ്കിൽ യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ്റെ വെൻഡയഗ്രാം നമുക്കൊന്ന് പരിചയപ്പെടാം വെണ്ടായഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ നമ്മൾ സെറ്റ്സ് നമ്മൾ ഈ പഠിച്ച സെറ്റുകളെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുക ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഞാൻ താണ്ടേ ഇവിടെ ഒരു ബോർഡ്സ് ഉണ്ടോ ഈ ബോർഡ്സിനെ ഞാൻ യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കും അതായത് എൻ്റെ എലമെൻറ്റ്സ് എല്ലാം ഉള്ളത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ എലമെൻസും എല്ലാ സെറ്റുകളും എല്ലാം ഉള്ള യൂണിവേഴ്സൽ സെറ്റിനെ ഞാൻ എന്ത് ചെയ്യും വലിയൊരു ബോർഡ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും ഇനി എൻ്റെ സെറ്റ്സിനെയൊക്കെ ഞാൻ താണ്ടേ കണക്ക് സർക്കിൾസ് വെച്ചോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൗണ്ടഡ് ഷേപ്പ് വെച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യും സെറ്റ്സിനെ അതിനകത്ത് റെപ്രസെൻ്റ് ചെയ്യും ഞാനിവിടെ എൻ്റെ കയ്യിരുന്ന ഒരു സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ടായിരുന്നു വൺ ടു ത്രീ ബി എന്ന് പറയുന്ന വേറൊരു സെറ്റുണ്ടായിരുന്നു ത്രീ ഫോർ ഫൈവ് സിക്സ് ഓക്കെ അപ്പോൾ എൻ്റെ ഇരുന്ന സെറ്റിന് ഞാൻ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു വണ്ണ് ടു ത്രീയും ഫോറും ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ ബി എന്ന് പറയുന്ന സെറ്റിൽ ആരുണ്ടായിരുന്നു ആ ബി എന്ന് പറയുന്ന സെറ്റിൽ ത്രീയും ഫോറും ആൾറെഡി ഞാൻ എഴുതി ഞാരൊക്കെ ഉണ്ട് ഫൈവും സിക്സും ഓക്കെ ഇത്തരത്തിൽ രണ്ട് സെറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യുക ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് നമ്മളെന്ത് വിളിക്കുന്നത് വെൻ ഡയഗ്രം എന്ന് വിളിക്കുന്നത് പിന്നെ നോക്കിയേ ഈ വെൻ ഡയഗ്രം യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഓരോ ഓപ്പറേഷൻസ് നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ച യൂണിയൻ പോലുള്ള ഓപ്പറേഷൻസ് ഇതുപോലെ യൂണിയൻ പോലെ വേറെ ഓപ്പറേഷൻസ് ഉണ്ട് ഇൻ്റർസെക്ഷൻ ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞ് വേറെ ഓപ്പറേഷൻസ് ഉണ്ട് നമുക്ക് അങ്ങോട്ട് വരുമ്പോൾ പഠിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാതെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഇക്വേഷൻസ് യൂസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വെണ്ടായഗ്രാം വെച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും മാത്രമല്ല വെണ്ടായഗ്രാം വെച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കോമ്പറ്റീവ് എക്സാമുകൾ കാണും അപ്പോൾ നോക്കാം അപ്പോൾ എൻ്റെ കയ്യിലുള്ള സെറ്റിനെ ഞാൻ എന്ത് ചെയ്തു ഒരു റൗണ്ടഡ് ഷേപ്പ് യൂസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു യൂണിവേഴ്സൽ സെറ്റിന് അകത്ത് വരച്ച് കാണിച്ചു ഓക്കെ എപ്പോഴും നിങ്ങൾ ഇതേ കണക്ക് നമ്പേഴ്സ് എഴുതണമെന്നില്ല ഞാനിത് നിങ്ങളുടെ നമ്മുടെ കയ്യിരിക്കുന്ന സെറ്റ് ഇതാണെന്നും ഇതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്തതെന്നും ഒക്കെ വരാനായിട്ട് ഞാൻ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ സെറ്റിനെ ഒന്നും നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യേണ്ട നമ്പരൊന്നും എഴുതണ്ട ജസ്റ്റ് എന്ത് ചെയ്യുക എന്ന് പറയുന്ന സെറ്റ് ബി എന്ന് പറയുന്ന സെറ്റൊക്കെ വരച്ച് കാണിച്ചാൽ മതി ഓക്കെ നോക്കാം ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എ യൂണിയൻ ബി എന്ന് പറയുന്ന റീജിയൺ എ യൂണിയൻ ബി എന്ന് പറയുന്ന റീജിയൺ ഏതാ നമുക്ക് ഈ വെണ്ടയികരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എ യൂണിയൻ ബിയിൽ ആരൊക്കെ ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എ യൂണിയൻ ബി എന്ന് പറയുന്ന റീജ്യൻ ആരാ എയിലുള്ള എല്ലാ എലമെൻസും എയിലുള്ള എല്ലാ എലമെൻ്റ്സും ഇനി ആരുണ്ട് ബിയിലുള്ള എല്ലാ എലമെൻസും ബിയിൽ ആൾറെഡി ത്രീയും ഫോറും ഉണ്ട് ആ ത്രീയും ഫോറും എയിലുള്ള എലമെൻറ്റും കൂടെ ആയതുകൊണ്ട് ആൾറെഡി നമ്മൾ ഷെയ് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ അതാണ്ടേ അല്ലേ അപ്പം എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇത്രയും ഷെയ്ഡഡ് റീജിയണയാണ് നമ്മൾ എന്താ വിളിക്കുന്നത് ഇത്രയും ഷെയ്ഡഡ് റീജിയണയാണ് എ യൂണിയൻ ബി എന്ന് വിളിക്കുന്നത് ഓക്കെ അങ്ങനെ ഏതാണ്ട് എ യൂണിയൻ ബി എന്ന് പറയുന്നതിൻ്റെ ബൗണ്ടറി നോക്കിയേ അതാണ്ട് ഇതല്ലേ ബൗണ്ടറി എ യൂണിയൻ ബി എന്ന് പറയുന്ന കണ്ടീഷൻ്റെ ബൗണ്ടറി ഇതല്ലേ സോ ഇതാണ് എ യൂണിയൻ ബിയുടെ ബൗണ്ടറി ഈ ബൗണ്ടറി നോക്കി വയ്ക്കാൻ പഠിച്ചിരിക്കുക നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ് ചെയ്യും ഇനി ഇതാ ഇവിടെ ഒരു പോർഷൻ കണ്ടോ എയിലും ഉണ്ട് ബിയിലും ഉണ്ട് അല്ലേ എയിലും ഉണ്ട് ബിയിലും ഉണ്ട് അങ്ങനെയുള്ള എലമെൻസ് ഉണ്ടായിരുന്നോ ഏതൊക്കെയാണ് ത്രീ ഫോർ ത്രീ ഫോർ എവിടെ ഉണ്ട് എയിലും ഉണ്ട് ബിയിലും ഉണ്ട് സോ എയിലും ബിയിലും ഉള്ള ഈ പോയിന്റിനെ നമ്മൾ വിളിക്കും ഇൻ്റർസെക്ഷൻ ഇന്റർസെക്ഷൻ അപ്പോൾ ഇൻ്റർസെക്ഷനിൽ ആര് കാണും ഇൻ്റർസെക്ഷനിൽ കോമൺ എലമെൻസ് കാണും അല്ലേ അതായത് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻസ് കാണുന്ന സ്ഥലമാണ് എന്ന് എന്തോന്നത് ഇൻ്റർസെക്ഷൻ കണ്ടില്ലേ ആ സർക്കിൾ രണ്ട് എന്ത് ചെയ്തേക്കുക അവിടെ ഇൻ്റർസെക്ട് ചെയ്തേക്കുക ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു വെണ്ടകരത്തിൽ നിന്ന് നമ്മൾ പഠിച്ചല്ലേ അങ്ങനെയായാലും നമുക്ക് നോക്കാം ഇൻ്റർസെക്ഷൻ എന്താണെന്ന് തന്നെ നമുക്ക് നോക്കാം അടുത്ത ഓപ്പറേഷൻ ആണ് ഇൻ്റർസെക്ഷൻ ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് ഇൻ്റർസെക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് താണ്ടെ യൂണിയൻ തിരിച്ചിട്ടതുപോലൊരു സിമ്പിൾ യൂസ് ചെയ്താൽ ഇൻറ്റർസെക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഞാൻ പറയാം എൻ്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു എ ഇസ് ഈക്വൽ ടു വൺ ടു ത്രീ അതുപോലെ ബി ഇസ് ഈക്വൽ ടു ത്രീ ഫോർ ഫൈവ് ഞാൻ ഈ രണ്ട് സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ എടുക്കാൻ പോകാം അതായത് എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരുന്നു നമ്മൾ തൊട്ടു മുമ്പേ കണ്ടായിരുന്നു അല്ലേ തൊട്ട് മുമ്പേ കണ്ടായിരുന്നു ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഇന്റർസെക്ഷനിൽ എന്താണ് വരുന്നത് കോമൺ എലമെന്റ്സ് ആണ് വരുന്നത് അല്ലേ സോ രണ്ട് സെറ്റുകളെ ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെൻസിൻ്റെ ഒരു സെറ്റായിരിക്കും നമുക്ക് കിട്ടുന്നത് സോ ഇവിടെ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ളതാരാ ത്രീയാണ് സോ ഇവിടെ ത്രീ എന്ന് പറയുന്ന ഒരു സെറ്റായിരിക്കും നമുക്ക് കിട്ടുന്നത് നോക്കിയാൽ എ ഇൻ്റർസെക്ഷൻ ബിയുടെ ഒരു സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞ് നോക്കിയാൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമുക്കറിയാം എറ്റ്സ് സച്ച് ദാറ്റ് എഡ്സ് എലമെൻ്റ് ഓഫ് എഡ്സ് എവിടത്തുള്ള ആളായിരിക്കണം എയിലുള്ള ആളായിരിക്കണം ആൻഡ് അതായത് എയിലും ഉണ്ടാവണം ബിയിലും ഉണ്ടായിരിക്കണം അല്ലേ സോ എഡ്സ് എലമെൻറ്റ് ഓഫ് എ ആൻഡ് എഡ്സ് എലമെൻറ്റ് ഓഫ് ബി എഡ്സ് എയിലും ഉണ്ടായിരിക്കണം എഡ്സ് ബിയിലും ഉണ്ടായിരിക്കണം ഓക്കെ സോ ഇങ്ങനെയാണ് അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ യൂണിയൻ ഇതേപോലെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് യൂണിയന് പല നൊട്രേഷൻസ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലേ അതുപോലെ ഇൻ്റർസെക്ഷനും എന്ത് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് നോക്കിയേ എന്താണ്ടേ എ ഡോട്ട് ബി ഇതിന് പകരം ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന നോട്ട്രേഷന് പകരം യൂസ് ചെയ്യുന്ന നോട്ട്രേഷൻസ് എ ഡോട്ട് ബി എന്ന് യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എ ആൻഡ് ബി എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ എയ്തർ എ ആൻഡ് ബി എന്ന് പറയാറുണ്ട് സോ നിങ്ങൾ ക്വസ്റ്റിനിൽ എവിടെയെങ്കിലും രണ്ട് സെറ്റുകൾ എ ആൻഡ് ബി എന്ന് കഴിഞ്ഞാൽ അന്നേരം ആലോചിക്കുക എന്താണ് പറയുന്നത് അവിടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനാണ് ചെയ്യാൻ പറയുന്നത് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം ആദ്യം നമുക്ക് നോക്കാം ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നോക്കാം എ ഇൻ്റർസെക്ഷൻ ബിയും ബി ഇൻ്റർസെക്ഷൻ എയും എന്താണ് ഈക്വലാണ് ശരിയേ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് ബി ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ബിയിലും എയിലും കോമൺ ആയിട്ടുള്ളത് രണ്ടും സെയിം അല്ലേ രണ്ടും സെയിം സോ ഇൻ്റർസെക്ഷൻ എപ്പോഴും എന്തായിരിക്കും കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും അതുപോലെ നോക്കിയേ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി അതായത് എയും ബി ഇൻ്റർസെക്ട് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുക സിയുമായിട്ട് ഇൻറ്റർസെക്ട് ചെയ്യുക ഇതിന് അർത്ഥം എന്താണ് ശരിക്കും എയിലും ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം ബി ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ എ അതായത് ബി എ സി എ ഇൻ്റർസെക്ട് ചെയ്യുക അതിനെ ആരുമായിട്ട് ഇന്റർസെക്റ്റ് ചെയ്യിക്കുക എയുമായിട്ട് ശരിക്കും ഇത് രണ്ടും എന്താ സെയിം അല്ലേ കാരണം ഇവിടെ എയിലും ബിയിലും സിയിലും ഉള്ള എലമെൻസ് ഇവിടെ നോക്കിയാൽ എന്താണ് എയിലും ബിയിലും സിയിലും ഉള്ള കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് അപ്പോൾ സോ നമുക്കറിയാം ഇൻ്റർസെക്ഷൻ അസോസിയേറ്റീവ് ആണ് അല്ലെങ്കിൽ അസോസിയേറ്റീവ് ലോയും എന്ത് ചെയ്യുന്നുണ്ട് ഒബേ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എനെയും നൾസെറ്റിനെയും ഒന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എയിലും നൾസെറ്റിലും ആയിട്ടുള്ള എലമെൻറ്റ് എയിൽ കുറേ എലമെൻസ് ഉണ്ട് നൾസെറ്റിൽ എലമെൻസ് വല്ലതും ഉണ്ടോ എലമെൻസ് ഒന്നും ഇല്ല സോ എയിലും നൾസെറ്റിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് വല്ലതും ഉണ്ടോ കോമൺ ആയിട്ട് ശരിക്കും എലമെൻറ്റ്സ് ഒന്നുമില്ല സോ നമുക്ക് കിട്ടുന്ന സെറ്റ് എന്തായിരിക്കും എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തൊരു ആയിരിക്കും അല്ലേ അല്ലെങ്കിൽ ആയിരിക്കും കിട്ടുന്നത് സോറി അത് ഇറേസ് ആയിപ്പോയി നമുക്കൊന്നുകൂടെ എഴുതാം ഞാൻ ഒന്നുകൂടെ പറയാം ഇൻ്റർസെക്ഷൻ വിത്ത് നൾസെറ്റ് അതായത് എ ഇൻ്റർസെക്ഷൻ നൾസെറ്റ് നേരത്തെ പറഞ്ഞതുപോലെ അല്ലേ എയിലും നൾസെറ്റിലും ആയിട്ടുള്ള എലമെൻ്റ് അങ്ങനെ ഒരു എലമെൻറ്റും ഇല്ല സോ നമുക്ക് കിട്ടുന്ന സെറ്റ് എന്തായിരിക്കും ഒരു നൽസെറ്റ് തന്നെ ആയിരിക്കും കിട്ടുന്നത് അല്ലേ ഓക്കെ അങ്ങനെ ഇതാണ്ട് അടുത്ത പ്രോപ്പർട്ടി ചോദിക്കുമോ നമ്മൾ നേരത്തെ ചെയ്തുപോലെ എ ഇൻ്റർസെക്ഷൻ എ ചെയ്യാം അല്ലേ എ ഇൻ്റർസെക്ഷൻ എ ചെയ്യാം എ എയുമായി തന്നെ ഇൻട്രാക് ഇൻ്റർസെക്റ്റ് ചെയ്യുക അതായത് എയിലും എയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആ സെറ്റ് എന്ത് തന്നെ ആയിരിക്കും എ എന്ന് പറയുന്ന സെറ്റ് തന്നെ ആയിരിക്കും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റ് തന്നെ ആയിരിക്കും ഓക്കെ അങ്ങനെ ആണെങ്കിൽ അടുത്ത പ്രോപ്പർട്ടി എന്താ നോക്കാം നമുക്ക് എയും യൂണിവേഴ്സൽ സെറ്റിനെ എന്ത് ചെയ്യുക ഇൻ്റർസെക്റ്റ് ചെയ്ത് നോക്കാം അതായത് യൂണിവേഴ്സൽ സെറ്റിലും എ എന്ന് പറയുന്ന സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് യൂണിവേഴ്സൽ സെറ്റിൽ നമുക്കറിയാം എല്ലാ എലമെൻറ്റ്സും ഉണ്ട് എയിലും യൂണിവേഴ്സൽ സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും ആ എയിലുള്ള എലമെൻറ്റ്സ് തന്നെ ആയിരിക്കത്തില്ലേ സോ യൂണിവേഴ്സൽ സെറ്റുമായിട്ട് ഇൻ്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എ എന്ന് പറയുന്ന സെറ്റ് തന്നെ കിട്ടും ഓക്കെ അപ്പോൾ ഇത്തരം പ്രോപ്പർട്ടീസും ഒക്കെ എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വെച്ചേക്കുക നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും അങ്ങോട്ട് വരുന്ന നമ്മൾ പ്രോബ്ലത്തിലല്ല ഈ നമ്മൾ എന്ത് ചെയ്യും ഒന്നുകൂടെ തറവായിട്ട് പഠിക്കും അവിടെ തന്നെ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് ഈ ഇക്വേഷൻസ് നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസൊക്കെ യൂസ് ചെയ്ത് നമ്മളിത് എന്ത് ചെയ്യും പഠിക്കും സോ നിങ്ങളിതൊന്നും കാണാതെ പഠിക്കുകയൊന്നും വേണ്ട എന്ത് ചെയ്യുക ഇത് മനസ്സിലാക്കി മനസ്സിലാക്കി വെച്ചേക്കുക പ്രോബ്ലത്തിൽ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് എന്ത് ചെയ്യും നമുക്കിത് ബൈഹാർട്ട് ചെയ്യാം ഓക്കെ അങ്ങനെ നമുക്ക് നമ്മുടെ അടുത്ത ഓപ്പറേഷൻ നോക്കാം ഡിഫറൻസ് ഓഫ് സെറ്റ് നോട്ടേറ്റ് ചെയ്യുന്ന സിമ്പിള് നമ്മുടെ ഡിഫറൻസിന് യൂസ് ചെയ്യുന്ന സിമ്പിൾ തന്നെ നോക്കിയേ എൻ്റെ കയ്യിൽ ഒരു എ എന്ന് പറയുന്ന സെറ്റ് വൺ ടു ത്രീ എന്ന് പറയുന്നൊരു സെറ്റ് ഉണ്ടായിരുന്നു ബി എന്ന് പറയുന്ന വേറൊരു സെറ്റുണ്ടായിരുന്നു ത്രീ ഫോർ ഫൈവ് ഇനി ഞാൻ പറയാം എ മൈനസ് ബി എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ബി എ എടുത്ത് കളയുക നോക്കിയാൽ ഞാൻ അതിൻ്റെ വെണ്ടായകര ആദ്യം ഒന്ന് വരച്ചു തരാം എ എന്ന് പറയുന്ന സെറ്റ് ഇതായിരുന്നു ബി എന്ന് പറയുന്ന സെറ്റ് ഇതായിരുന്നു ഇത് ബി ഇത് എ ഇതെല്ലാം എവിടെ ഇരിക്കുന്നത് ഒരു യൂണിവേഴ്സൽ സെറ്റിനകത്തായിരിക്കുന്നത് അല്ലേ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവുക ബി എന്ന് പറയുന്ന സെറ്റ് കുറച്ച് കളയാൻ പോവുക അപ്പോൾ എയിലത്ര ആൾക്കാരുണ്ടായിരുന്നതാണ്ടേ ഇവിടെ എല്ലാ ആൾക്കാരായിരുന്നു അല്ലേ ഇങ്ങോട്ട് കയറ്റി വരയ്ക്കരുത് കാരണം എന്താ ഞാൻ ഈ ബി എന്ത് ചെയ്ത് ഈ എയിൽ നിന്ന് എടുത്തു കളഞ്ഞു അങ്ങനെയാണെങ്കിൽ എവിടെ മാത്രമേ ഉള്ളൂ ഇതാണ്ടേ ഇവിടെ മാത്രമല്ലേ ഉള്ളൂ എ മൈനസ് ബി എന്ന് പറയുന്ന ഭാഗം ഇത് ഈ ഷെയ്ഡഡ് റീജിയൺ എന്തായിരിക്കും തരുന്നത് എ മൈനസ് ബി ആയിരിക്കും ഇവിടെ എന്താ സംഭവിച്ചത് ബി എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെൻ്റിൽ നമ്മൾ എടുത്തില്ല അല്ലേ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെൻറ്റിനെയും ഉൾപ്പെടുത്താതെ എ എഴുതുക അതാണ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നോക്കിയാൽ എ മൈനസ് ബി അപ്പോൾ എന്ത് വരും ബി എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെൻറ്റിനെ ഉൾപ്പെടുത്തില്ല അതായത് ത്രീയും ഫോറും ഫൈവ് എന്ത് ചെയ്യത്തില്ല ഉൾപ്പെടുത്തരുത് എയിൽ ആൾറെഡി വണ്ണും ടൂവും ത്രീയും ഉണ്ടായിരുന്നു പക്ഷേ ത്രീ എവിടത്തേയും കൂടെ എലമെൻറ്റാ ബിയിലേയും കൂടെ ആളാണ് സോ അത് നമ്മൾ എന്തു ചെയ്യത്തില്ല ഉൾപ്പെടുത്തത്തില്ല ബിയിലുള്ള ഒന്നും നമുക്ക് വേണ്ട അങ്ങനെ അങ്ങനാണെങ്കിൽ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ വൺ ടു എന്ന് പറയുന്നത് സെറ്റ് ആയിരിക്കും അപ്പം ബി മൈനസ് എ എന്ന് പറഞ്ഞു ഓക്കെ ബി മൈനസ് എ ബി മൈനസ് എന്ന് പറയുമ്പോൾ എന്ത് വരും ഷെയ്ഡ് റീജിയൻ താണ്ട് ഇത് വരും അല്ലേ അതായത് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആ ഇൻ്റർസെക്ഷനിലുള്ള എലമെൻറ്റ്സ് ഇല്ലാതെ സെറ്റ് എഴുതുക ബി മൈനസ് എന്ന് പറയുമ്പോൾ ഇപ്പം എന്തായിരിക്കും നോക്കിയേ ബിയിലെ എല്ലാ എലമെൻസും ഉണ്ട് അതിൽ നിന്ന് ആരെ ഒഴിവാക്കണം എയിലുള്ള എലമെൻസിനെല്ലാം ഒഴിവാക്കണം അപ്പോൾ ആരെ ഇവിടെ ഒഴിവാക്കാനുള്ളത് ത്രീ അല്ലേ അങ്ങനെയാണെങ്കിൽ ഫോർ ഫൈവ് എന്ന് പറയുന്ന സെറ്റായിരിക്കും നമുക്ക് കിട്ടുന്നത് ഓക്കെ ഇവിടുന്ന് വേറൊരു കാര്യം മനസ്സിലായില്ലേ എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ കാരണം എന്താ അതായത് ഇത് ഡസ് നോട്ട് ഒബേ കമ്മ്യൂട്ടേറ്റീവ് ലോ അതായത് ഡിഫറൻസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്തോ ഒബേ ചെയ്യുന്നില്ല കമ്മ്യൂട്ടേറ്റീവ് ലോ ഒബേ ചെയ്യുന്നില്ല ഡസ് ഇൻഡ് ഒബേ കൂട്ടേറ്റീവ് ലോ നമുക്ക് എന്തു പറയാം നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം നമുക്ക് അതാണ്ട് ഈ റീജിയൺ രണ്ടും കൂടെ ചേർത്ത് അതായത് എ മൈനസ് ബി എന്ന് പറയുന്ന ഈ റീജിയൺ ഇല്ലേ അതേപോലെ ഞാൻ ഈ ഡോട്ട് ഇട്ട് കാണിച്ചിരിക്കുന്ന റീജിയൺ ഏതാ ബി മൈനസ് എ ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് അതായത് എ മൈനസ് ബിയേയും ബി മൈനസ് എയുടെയും കൂടെ എന്തെടുക്കാൻ പോവുക ഞാൻ യൂണിയൻ എടുക്കാൻ പോവുക അപ്പോൾ എനിക്ക് ടോട്ടൽ റീജിയൻ എത്ര കിട്ടും ഇത്ര ടോട്ടൽ റീജിയൻ കിട്ടും എ മൈനസ് ബി ബിയും ബി മൈനസ് എയും കൂടെ യൂണിയൻ എടുക്കുക അതായത് എന്താ എ മൈനസ് ബി എന്ന് പറയുന്ന ഭാഗവും ഉണ്ട് ബി മൈനസ് എ എന്ന് പറയുന്ന ഭാഗവും ഉണ്ട് ഈ എഴുതിയേക്കുന്നതിന് നമ്മൾ വേറൊരു പേര് വിളിക്കും സിമട്രിക് ഡിഫറൻസ് സിമട്രിക് ഡിഫറൻസ് ആ അത്രയും പോർഷനാണ് നമ്മൾ എന്താ വിളിക്കുന്നത് സിമട്രിക് ഡിഫറൻസ് എന്ന് വിളിക്കുന്നത് ഇതിനെ നോട്ടേറ്റ് ചെയ്യുന്ന വേറൊരു ഉണ്ട് വേണ്ടേ എ സിമെട്രിക് ബി ഇങ്ങനൊരു നൊട്ടേഷൻ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ഇതും കൂടെ എന്ത് ചെയ്യുക ഇതിൻ്റെ കൂട്ട ഓർത്തിച്ചേക്കേണ്ട കാര്യം ഓക്കെ ഇവിടെ എ സിമെട്രിക് ബി എന്ന് നമുക്ക് വിളിക്കാം ബി സിമെട്രിക് എന്ന് വിളിച്ചാലും തെറ്റില്ല കേട്ടോ കാരണം ബി സിമെട്രിക് എന്ന് പറഞ്ഞാൽ ഏത് റീജിയൻ തന്നെ വരുന്നത് ബി മൈനസ് ബി സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം ബി മൈനസ് എ എന്ന് പറയുന്ന റീജിയൻ അതാണ് ഈ റീജിയൻ അല്ലേ യൂണിയൻ എ മൈനസ് ബി സോ ഇത് രണ്ടും ആണ് കാരണം നമുക്കറിയാം എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ബി മൈനസ് എ യൂണിയൻ എ മൈനസ് ബി എന്താണ് സെയിം ആണ് കാരണം നമുക്കറിയാം യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താ കമ്മ്യൂണിറ്റേറ്റീവാണ് ഓക്കെ അപ്പം സിമട്രിക് ഡിഫറൻസ് എ സിമെട്രിക് ബി എന്ന് എഴുതാം ബി സിമട്രിക് എ എന്ന് നമുക്ക് എഴുതാം